രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കാലെടുത്തു വെച്ച അന്നു മുതൽ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ കണ്ടകശനി തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം നാല് മൂന്ന് ഏഴ് നേതാക്കളെ കൊണ്ട് ഇനി ആ പാർട്ടി എത്ര നാളും മുന്നോട്ടു പോകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കാവ്യപ്പട കോൺഗ്രസ് പാർട്ടിയെ പത്മവ്യൂഹം പോലെ അപ്പാടെ എല്ലാം വിഴുങ്ങാൻ തക്കം പാർത്തിരിക്കുകയുമാണ് ബി ജെ പി അവർക്കുമേൽ ഏൽപ്പിക്കുന്ന പ്രഹരം ചെറുതൊന്നുമല്ല ദിനംപ്രതി കോൺഗ്രസ് പാർട്ടി വിട്ട് കാവ്യപ്പടയ്ക്കൊപ്പം കൂടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് ബി ജെ പി ഇപ്പോൾ എല്ലാം നേടി എന്നുള്ള അഹങ്കാരത്തിൽ പറക്കുകയാണ് പക്ഷെ ആ ചിറകൊന്നൊടിയാൻ വലിയ താമസമൊന്നുമില്ല എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നില്ല എന്നാലും ഓവർ കോൺഫിഡൻസ് ആണ് അതിന് യാതൊരുവിധ കുറവുമില്ല ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ ഇരുപത്തി അഞ്ച് സീറ്റുകളിലും ബി ജെ പി വിജയിക്കുമെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി ഗജേന്ദ്രസിംഗ് ഷിഖാവത്ത് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന് ഒരിടത്തും വിജയിക്കാൻ സാധിക്കില്ല എന്നും സംസ്ഥാനത്ത് ഇരുപത്തി അഞ്ചു സീറ്റിലും വരാൻ പോകുന്നത് താമരയായിരിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുകയാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ബി ജെ പി എന്നും എല്ലാ ദിവസങ്ങളും തങ്ങൾ ജനങ്ങൾക്കൊപ്പമുണ്ടെന്നുംമാണ് അദ്ദേഹം പറയുന്നത് അതിനിടെ രാജസ്ഥാനിൽ കോണ്ഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുതിർന്ന നേതാവ് മഹേന്ദ്രജിത് സിംഗ് മാളവ്യ ബി ചേരുകയും ചെയ്തു തെക്കുവഴക്കന് രാജസ്ഥാനിലെ ഗോത്രവർഗ ആധിപത്യമുള്ള ദുങ്കര്പൂര് ബെന്സ്വാര മേഖലയില് നിന്നുള്ള മഹേന്ദ്രജിത് സിംഗ് മാളവ്യ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം മാളവ്യുടെ വരവ് ആദിവാസി മേഖലകളായ ബൻസ്വാര ദുങ്കർപൂർ എന്നിവിടങ്ങളിലെ അവരുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് രാഷ്ട്രീയ വിദഗ്ദ്ധരും അഭിപ്രായപ്പെടുന്നു അതിനിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ആദിവാസി പാർട്ടി മുന്നേറ്റം നടത്തിയ ഗോത്ര കോൺഗ്രസ് പാർട്ടിക്ക് പുതിയ നേതാവിനെ കണ്ടെത്തേണ്ട സാഹചര്യവുമാണ് ഉണ്ടായിരിക്കുന്നത് ദുങ്കർപൂർ ബൻസ്വാര ലോക്സഭാ സീറ്റിൽ മാളവ്യ ബി വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ മാളവ്യെ നേരിടാൻ കോൺഗ്രസിന് മറ്റൊരു ശക്തനായ ആദിവാസി നേതാവിനെ തന്നെ ഇറക്കി വരും ഭാഗിദോരിയിൽ നിന്ന് നാലു തവണ എം എൽ എ ആയ അംഗമായ മാളവ്യ രാജസ്ഥാനിലെ ഏറ്റവും പ്രമുഖ ഗോത്ര നേതാക്കളിൽ ഒരാളാണ് സർപഞ്ച് ജില്ലാ പഞ്ചായത്ത് എന്നിവയിൽ നിന്ന് സംസ്ഥാന നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ച അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ പരിജ്ഞാനവുമുണ്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് വഴി രാഷ്ട്രീയത്തിലെത്തി അദ്ദേഹം പിന്നീട് കോൺഗ്രസിൽ ചേരുകയായിരുന്നു അതേസമയം ഇത്തരക്കാർ പാർട്ടി മാറുന്നത് ഒരു പ്രത്യാഖ്യാതവും ഉണ്ടാക്കില്ലെന്നാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് അഭിപ്രായപ്പെട്ടത് ഇത്തരക്കാർ പാർട്ടി വിടുന്നത് ഒരു പ്രത്യാഖ്യാതവും ഉണ്ടാക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുകയും ബാക്കിയുള്ളവരെല്ലാം തോൽക്കുകയും ചെയ്തു അദ്ദേഹം മറ്റ് സ്ഥാനാര്ത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചുവെന്ന പരാതി ഉയരുകയും ചെയ്തിരുന്നു സംഭവത്തിൽ അദ്ദേഹം വിശദീകരണം നൽകുകയും ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പ് നല്കുകയും ചെയ്തിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ പരാതികൾ ലഭിച്ചിരുന്നുവെന്നും കോൺഗ്രസ് നേതാവ് പറയുന്നു